സക്സസ് ഫയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പൊ 2024 ഈ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 52/2024. വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കാനായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, PSC ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതാണ് അത് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം, വാഗ്ബടാനന്ദൻ അഭിനവ കേരളം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ളതാണ്. ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അഭിനവ കേരളം വാഗ്ബടാനന്ദൻ്റെ കൃതിയാണ്. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. അടുത്ത ചോദ്യം, 1 സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. 1 സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കേന്ദ്രങ്ങൾ കാൺപൂർ, ബീഹാർ, ഡൽഹി, ഝാൻസി എന്നിവയാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയത്? നാനാ സാഹിബാണ് കാൺപൂരിലെ നേതൃത്വം നൽകിയത്. ബീഹാറിലോ? ബീഹാറില് കൻവർ സിംഗ് ആണ്. ബീഹാറിലെ കൻവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത്. ഡൽഹിയിലോ? ഡൽഹിയില് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിലെ നേതൃത്വം നൽകിയത്. ഝാൻസിയിലോ? ഝാൻസിയില് റാണി ലക്ഷ്മിഭായ് ആണ്. ഝാൻസിയില് റാണി ലക്ഷ്മിഭായ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇപ്പൊ 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ വായിക്കാം. ആദ്യത്തേത്, ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇതെല്ലാം ഏത് സമ്മേളനത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചു. അടുത്ത ചോദ്യം, ചൈനയെ ആധുനീകരിക്കാൻ സൺ യാത്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ചൈനയെ ആധുനീകരിക്കാൻ സൺ യാത്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ. തന്നിരിക്കുന്നത്, മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന സംഭവങ്ങൾ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ഡി പാർട്ടി, പാരീസ് ഉടമ്പടി, 1st Continental Congress എന്നിവയാണ്. ഇവയെ അവയുടെ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ഏത് വർഷമാണ്? 1776 ബോസ്റ്റൺ ടീ പാർട്ടി 1773 പാരീസ് ഉടമ്പടി 1783 1st Continental Congress നടന്നത് 1774 ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ബോസ്റ്റൺ ടീ പാർട്ടി, 1st Continental Congress,
അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇവ ഏതുമല്ല. ഇപ്പൊ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പശ്ചിമ അസ്വസ്ഥതയാണ്. പശ്ചിമ അസ്വസ്ഥതയാണ് ഇന്ത്യയില് ശൈത്യകാലത്ത്, ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നത് ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡാണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈയാണ്. ബിയും സിയും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈയാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത മൂന്നാണ്. ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. അപ്പൊ ഈ ദേശീയ ജലപാത മൂന്ന് എവിടെ നിന്ന് എവിടെ വരെയാണ് എന്നത് അറിയാവുന്നവര് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ, കാണപ്പെടാത്ത ജില്ലകൾ എവിടെയാണ്? പാലക്കാട്, ഇടുക്കിയാണ്. പാലക്കാട്, ഇടുക്കി എന്നിവയുടെ എന്നീ ജില്ലകളിലാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്തത്. കണ്ണൂര്, കൊല്ലം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെല്ലാം കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഓപ്ഷൻ സി ആണ്, ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം, ഫിൻലാൻഡ്. ആഭ്യന്തര സംഘടനയെ ലോക സംഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് ആഭ്യന്തര സംഘടനയെ? ആഭ്യന്തര സമ്പദ് ഘടനയെ, ആഭ്യന്തര സമ്പദ് ഘടനയെ ലോക സമ്പദ് ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രമാണ്. ആഗോളവൽക്കരണം, ആഭ്യന്തര സംഘടനയെ ലോക സംഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിന് എന്താണ് പറയുന്നത്? ആഗോളവൽക്കരണം. അടുത്ത ചോദ്യം, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പി സി മഹലനോബിസ് ആണ്. പി സി മഹലനോബിസ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? വർഷം 2015 ജനുവരിയിലെ 1 അടുത്ത ചോദ്യം, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയം, ക്രൂഡ് ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയം.
സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയം ഭരണ സ്ഥാപനം ഏത്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് സെബി. സെബി ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്സ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്സ് പ്രോജക്റ്റ്, പ്രോജക്റ്റിന്റെ പേര് സ്റ്റാർട്സ് പ്രോജക്റ്റ്, ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസമാണ്, സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷ് ഇന്ത്യയിലെ ലക്ഷ്യം. എന്തിൻ്റെ ലക്ഷ്യമാണ്? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്, കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി, പി കെ തുങ്കൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് കണ്ടെത്തുക. നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തുക. ആരാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ്, അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷനാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഗവർണറാണ്, ഗവർണർ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഗവർണർ? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദി മണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ദി മണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദി മണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. അടുത്ത ചോദ്യം, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥയെ അവതരിപ്പിച്ചത്? മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്?
നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-ാം തീയതിയാണ്. 2023 ഏത് മാസമാണ്? സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ബില്ലേതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം. ഒപ്പുവെച്ച ഡേറ്റ് 2023 സെപ്റ്റംബർ 28-ാം തീയതി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയുടെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF ആണ്. CISF. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? 22 രൂപയാണ്. 311 രൂപയിൽ നിന്ന് 333 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. 22 രൂപ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനയുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ് ശ്രീ കുമാര ഗുരുദേവൻ? ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? ശ്രീ കുമാര ഗുരുദേവൻ ആണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധി ആൻഡ് അനാർക്കി അല്ലെങ്കിൽ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നതാണ് 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്തുവാനും പിരിച്ചെടുക്കുവാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്തുവാനും അതുപോലെ പിരിച്ചെടുക്കുവാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243H അനുസരിച്ചിട്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്തുവാനും പിരിച്ചെടുക്കുവാനുമുള്ള അധികാരം നൽകുന്നത്. അടുത്ത ചോദ്യം, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുട കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുട കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിലായിട്ടാണ്? ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്.
രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? രോഗത്തിന്റെ പേര്, കാരണം, തന്നിരിക്കുന്ന രോഗങ്ങള് നിശാന്തത, സിറോഫ്താൽമിയ, ഗ്ലോക്കോമ എന്നിവയാണ്. അതുപോലെ അവരുടെ കാരണങ്ങളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് നിശാന്തതയ്ക്ക് പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. സിറോഫ്താൽമിയ പറഞ്ഞിരിക്കുന്നു അക്കസ്രവത്തിന്റെ പുനരാഗിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. ഗ്ലോക്കോമ പറഞ്ഞിരിക്കുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ ആധാരമായി തീരുന്നു എന്നിവയാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്ന് മാത്രം, നിശാന്തത വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പൊ സിറോഫ്താൽമിയ എന്താണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയ എല്ലാം വരളുന്നതാണ് സിറോഫ്താൽമിയ. ഗ്ലോക്കോമ എന്താണ്? അക്കോസ്രവത്തിന്റെ പുനരാഗിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളില് മർദ്ദം കൂടുന്നതാണ് ഗ്ലോക്കോമ. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ്, ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഇരുമ്പാണ്, ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം, ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി, എലിപ്പനി. ലെപ്റ്റോസ്പൈറയാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി, ലെപ്റ്റോസ്പൈറ. അടുത്ത ചോദ്യം, ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം, എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ലോകാരോഗ്യ ദിനം 2024 പ്രമേയം. എന്റെ ആരോഗ്യം എന്റെ അവകാശം. താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇവ. ജീവിതശൈലി രോഗങ്ങൾ തന്നിരിക്കുന്നത് എംഫിസീമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾസിൻ അനീമിയ എന്നിവയാണ്. ഇതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, ഒന്നും രണ്ടുമാണ് ജീവിതശൈലി രോഗങ്ങൾ, എംഫിസീമ, ഫാറ്റി ലിവർ എന്നിവ. വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാണ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? എമിഷൻ സ്റ്റാൻഡേർഡ് BS6 ആണ്, BS6. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡാണ് BS6. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? താപനില കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്, വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ശരിയായത് W=P×T ആണ്. പ്രവൃത്തി സമം പവർ ഇൻറ്റു സമയം. W=P×T. W=P×T. ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ്, അമേരിക്ക. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിന്റെ പ്രതിരോധം അവഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് കല്ലായിരിക്കും താഴെ എത്തുക? ഒരുമിച്ചാണ് എത്തുന്നത്, രണ്ടും ഒരുമിച്ചായിരിക്കും എത്തുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ഋതു കരിതാളാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഋതു കരിതാൾ.
ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? അലൂമിനിയമാണ്. അലൂമിനിയത്തിന്റെ സംരക്ഷണത്തിനാണ് ആനോഡൈസിംഗ് എന്ന പ്രക്രിയ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിനാണ് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? താഴെ പറയുന്നതിൽ ഏത് pH മൂല്യത്തിലാണ് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? pH less than 5.5 ആണ്. pH വാല്യൂ 5.5 കുറയുമ്പോഴാണ്. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസ ഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, ശരിയാണ്. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, ശരിയാണ്. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ O2, O3, O4 ആണ്. O2, O3, O4 ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ബ്രോമിൻ ആണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന ചലച്ചിത്രം കൊടിയേറ്റമാണ്. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? സാഹിത്യ വിമർശനമാണ്. ഭാരത പര്യടനം സാഹിത്യ വിമർശനം. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. പമ്പ. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായികനവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ് ആണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏത്? ഹിമപ്പുലിയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കും ഹൃദയക്കാൾ ഭയാനകം ആരുടെ വരികളാണ്? കുമാരനാശ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് മാക് ഒഎസ് എക്സ്. താഴെ പറയുന്നതിൽ സഫാരി ആണ്. പ്രോമിന്റെ പൂർണ്ണ രൂപം ഏത്? PROM. പ്രോമിന്റെ പൂർണ്ണ രൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് പ്രോം. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്ത വർഷം? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത് 2008. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് തന്നിരിക്കുന്ന കൂടിയ ബാൻഡ്വിഡ്ത്, കൂടിയ ചിലവ്, കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, നൺ ഓഫ് ദീസ്. ഇതിൽ ശരിയല്ലാത്തത് എന്ന് പറയുന്നത് കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്നതാണ്.
താഴെ പറയുന്നതിലേതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? തന്നിരിക്കുന്ന വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം, വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തൽ, മേൽ പറഞ്ഞവ എല്ലാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. അടുത്ത ചോദ്യം, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? പോക്സോ നിയമം 2012 46 വകുപ്പുകളാണ് ഉള്ളത്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുട്ടി 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ്. SC ST വിഭാഗങ്ങൾക്കെതിരെയായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? SC ST വിഭാഗങ്ങൾക്കെതിരെയായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ചൂഷണം ചെയ്യപ്പെടുവാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജിയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണോ? ശ്രീ BS മാവോജി. അടുത്ത് വരുന്നത് 10 മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71 ഉത്തരം വരുന്നത്, ഓപ്ഷൻ ബി ആണ് 10. 72 ഉത്തരം, ഓപ്ഷൻ എ 165. 73 ഓപ്ഷൻ ബി 106. 74 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 75 ഓപ്ഷൻ സി ആണ് ഉത്തരം, 8√2. 76 ഓപ്ഷൻ സി ആണ് ഉത്തരം. 77 ഓപ്ഷൻ എ. 78 ഓപ്ഷൻ എ. 79 ഓപ്ഷൻ ബി ആണ് ഉത്തരം, 60 ഡിഗ്രി. 80 ഓപ്ഷൻ സി 60 ഡിഗ്രി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. റീ റൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് സോ ദാറ്റ്. ദ ജെം ഈസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദ ജെം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ക്യാൻ നോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ഫൈൻഡ് ദ വേർഡ് ഇക്വാലന്റ് ടു a feeling of shyness or embarrassment that stops you from doing or saying what you really want. Option A aanu uttaram, inhibition. Fill in the blank in the given below sentence. Neither of them dash me, loves me. Change into indirect speech. Alas, my uncle met with an accident. He said, he cried out that his uncle had met with an accident. Change the following sentence into superlative degree. Light travels faster than anything else. Of all things in the world, light travels the fastest. Choose the correct preposition to fill the blank given below. The burglar jumped, dashed the compound wall. Over. Find out the meaning of the idiom, tie yourself up in knots. Become very confused when you are trying to explain something.
കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ നൈറ്റ് ബേക്കർ. ഓൺ ദ വേ വി സോ എ വൺ നൈറ്റ് ബേക്കർ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവിയേഷൻ ഗീവൺ ബിലോ? എം എം എന്താണ്? ആൻറ്റി മെറിഡിയം ബിഫോർ മിഡ് ഡേ. ഫൈൻഡ് ഔട്ട് ദ സിനോണിയം ഓഫ് സിനോണിയം ഫോർ ദ വേർഡ് ഫ്യൂഡ്. ഓപ്ഷൻ സി ക്വാറൽ. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. മാവ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് മാവ്. ഓപ്ഷൻ ബി വരകം. ശരിയായ പദം കണ്ടെത്തുക. കവയിത്രി. ഓപ്ഷൻ ഡി ആണ് കവയിത്രി. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദൂഷി. അശ്വതം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏത്? അശ്വതം. അരയാൽ. ഒറ്റ പദം എഴുതുക. അറിയുവാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്വകീയം. പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. പട പ്ലസ് കളം. ഒലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഭീഷണിപ്പെടുത്തുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അവസാനത്തെ ചോദ്യം ചേർത്തെഴുതുക. നല് പ്ലസ് നൂൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. നന്നൂൽ. നന്നൂൽ. നൽ പ്ലസ് നൂൽ. നന്നൂൽ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.